Hi friends, welcome back. Appo innu njan kanikkan povunnathu bread pops engane undakkanaanu. Idu bread vechittu allengil cake vechittu okke undakkam. Adinu vendi adin thanne njan bread aanu eduthittullathu. Idu just onnu half aayittu murichittu oru mixer jar il ittu eduthittu nannayittu onnu podichedukkanam. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ന്യൂട്ടെല്ലയാണ് ഇതൊരു 2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം ഇനി വേണ്ടത് ഇതുപോലത്തെ സ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോലിപോപ്പ് സ്റ്റിക്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ സ്ട്രോ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ക്യൂവേഴ്സ് ആണ് ഇത് ന്യൂട്ടെല്ലയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് കുത്തി വെച്ച് കൊടുക്കണം കുത്തുമ്പോൾ മെല്ലെ ചെയ്യണം അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് 2-3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ഇപ്പോൾ ഞാനിത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ന്യൂട്ടെല്ല ആക്കി കൊടുക്കണം ന്യൂട്ടെല്ല ആക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവാൻ ശ്രദ്ധിക്കണം ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം അതിനുശേഷം ഇത് 6-7 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം അപ്പോൾ നമ്മളെ ബ്രെഡ് പോപ്സ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ